ഹവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പൊളിവചനം പ്രിയപ്പെട്ട പ്രവർത്തകരെ നമ്മുടെ ആരാധനയായ പ്രധാനമന്ത്രി നമ്മെ കാണാൻ എത്തുന്നത് നമ്മളോട് സംബോധന ചെയ്തു സംസാരിക്കാൻ എത്തുന്നത് ഈ ഓണത്തോട് അനുബന്ധിച്ചാണ് തിരുവോണം നമ്മൾ കേരളീയരുടെ എല്ലാവരുടെയും മനസ്സിൽ എന്നും സന്തോഷവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ആ ഓണം നാളിൽ തന്നെ പ്രധാനമന്ത്രി നമ്മളോട് സംസാരിക്കാനായി ആദ്യമായി കൊച്ചിയിലേക്ക് എത്തുന്നു ഇവിടെ ഈ കൊച്ചിയിൽ അദ്ദേഹം ആദ്യമായി നമ്മളോട് നേരിട്ട് സംസാരിക്കാൻ എത്തുന്നത് ആ തിരുവോണത്തോട് അനുബന്ധിച്ചാണ് ഓണത്തിന്റെ നാളുകളിലാണ് എന്ന് അഭിമാനപൂർവം നമുക്ക് പറയാൻ സാധിക്കും ഇവിടെ ഇതാ കേരളീയ കലകളുടെ തനത് രൂപം ഇവിടെ ചെണ്ടമേളം വാദ്യകലാമേളങ്ങൾ കഥകളി തെയ്യം കാവടിയാട്ടം തിരുവാതിര കളിക്ക് വേണ്ടി ഇവിടെ അണിചേർന്നിരിക്കുന്ന നമ്മുടെ മഹിളാ മോർച്ചയുടെ ജില്ലാ ടീം തുടങ്ങി കേരളീയ കലകളുടെ ഒരു പരമ്പര തന്നെ ഇവിടെ നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നു ഇത് നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന മുഹൂർത്തം നമ്മുടെ പ്രധാനമന്ത്രി എത്തുന്നത് നമുക്ക് ഏറ്റവും അധികം അഭിമാനം തരുന്ന മുഹൂർത്തം കേരളത്തിന്റെ യഥാർത്ഥ നവോത്ഥാനത്തെ ഈ കേരള ജനതയ്ക്ക് കൊച്ചിക്കാർക്ക് കാണിച്ചു തരുവാൻ പോകുന്ന മുഹൂർത്തം നമുക്ക് അഭിമാനത്തോടെ അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കാം മോദിജിക്ക് വേണ്ടി മുദ്രാവാക്യങ്ങൾ വിളിക്കാം അഭിമാനത്തോടെ വന്ദേ മാതരം വിളിക്കാം ഭാരത് മാതാ കി ഭാരത് മാതാ കി ഭാരത് മാതാ കി ഒരറിയിപ്പുണ്ട് സ്ത്രീകൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് സ്ത്രീകൾക്ക് മാത്രം ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമുണ്ട് സ്ത്രീകൾക്ക് മാത്രം ഈ കലാരൂപങ്ങൾ നടക്കുന്ന അത്രയും ഭാഗത്തേക്ക് പ്രവേശിക്കാം അതോടൊപ്പം ഈ ലൈനിൻ്റെ ഏറ്റവും മുൻനിരയിൽ വലിയ കൊടികൾ ഉപയോഗിക്കരുത് വലിയ കൊടികളെല്ലാം അതിൻ്റെ പുറകിലേക്ക് നൽകണം ഏറ്റവും മുൻനിരയിൽ വലിയ കൊടിതോരണങ്ങൾ പിടിക്കുവാൻ പാടുള്ളതല്ല Thank you.
സ്നേഹം നിറഞ്ഞ പ്രവർത്തകരെ, പ്രിയപ്പെട്ട വനിതാ പ്രവർത്തകരെ, ഇവിടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നവര് ഈ സ്റ്റേജിന്റെ മുന്നിലേക്ക്, എല്ലാവരും ഈ സ്റ്റേജിന്റെ മുന്നിലേക്കായിട്ട് സ്ഥാനം പിടിക്കേണ്ടതാണ്. കാരണം പ്രധാനമന്ത്രി എത്തിക്കഴിയുമ്പോൾ അദ്ദേഹത്തിന് ആ കലാരൂപങ്ങൾ ദർശിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാവണം. പ്രിയപ്പെട്ട പ്രവർത്തകരെ, നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ബഹുമാന്യനായ സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അവരെ ആദരപൂർവം ക്ഷണിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്തരായ പ്രവർത്തകരെ, നേതാക്കളെ, സുഹൃത്തുക്കളെ, നരേന്ദ്രമോദിക്ക് ഹർഷാരവങ്ങളോടെ ഇന്ത്യയുടെ ഏറ്റവും കരുത്തനായ പ്രധാനമന്ത്രി എന്ന് പേർ എടുത്തിട്ടുള്ള ഇന്ത്യയുടെ സാധാരണക്കാരന്റെ ഹൃദയത്തുടിപ്പുകൾ തൊട്ടറിഞ്ഞ് അതിന് പരിഹാരം കാണുന്ന ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നമുക്കെല്ലാവർക്കും ഹർഷാരവങ്ങളോടെ കേരളത്തിന്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യാം. ഓണക്കാലത്തിന്റെ സ്വാഗതം എല്ലാവർക്കും ഹർഷാരവങ്ങളോടെ, എല്ലാവരും കൈയടിച്ച് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക. നമ്മുടെ പ്രധാനമന്ത്രിയാണ് വരുന്നത്. ഈ രാജ്യത്തെ ലോകത്തിലെ മികവുറ്റ ശക്തികളിൽ ഒന്നാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രി ഓണക്കാലത്ത് കേരളത്തിൽ എത്തുന്നു എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യം. എല്ലാ ഓണാശംസകളോടും കൂടി നമുക്ക് അദ്ദേഹത്തെ കേരളത്തിന്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യാം. സുഹൃത്തുക്കളെ, എന്താണ് നരേന്ദ്രമോദി ഇന്ത്യയിൽ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്വാതന്ത്ര്യം നേടി 75 കൊല്ലത്തെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിൽ സാധാരണക്കാരന്റെ ജീവിതത്തിന് പരിഹാരം കണ്ടെത്തുന്നതാണ് വികസനം എന്ന പുതിയ വികസന മന്ത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ആഹാരവും വസ്ത്രവും പാർപ്പിടവും വൈദ്യസഹായവും വിദ്യാഭ്യാസവും എല്ലാവർക്കും പ്രാപ്യമാക്കിക്കൊണ്ട് ജീവിതം ആരോഗ്യകരമായ അന്തരീക്ഷത്തിൽ വേണമെന്നും കുടിവെള്ളം മനുഷ്യന്റെ മനുഷ്യാവകാശമാണ് എന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യത്തെ വികസനത്തിന്റെ പാതയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിയാണ് ആദ്യമായി അസംഘടിത തൊഴിലാളി മേഖലയിലെ തൊഴിലാളികൾക്ക് അവരുടെ ജീവിത സായാഹ്നത്തിൽ ജീവിത സുരക്ഷ ഉറപ്പുവരുത്തുന്ന പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയത്. ആ പ്രധാനമന്ത്രിയാണ് സ്വച്ഛ ഭാരത മിഷൻ നടപ്പിലാക്കിയത്. ആ പ്രധാനമന്ത്രിയാണ് നമ്മുടെ രാജ്യത്തെ കോടാനുകോടി സ്ത്രീകൾക്ക് ആത്മവിശ്വാസം ഉദ്ദീപ്തമാക്കുന്ന ശുചിത്വ ഭാരത മിഷന്റെ ഭാഗമായി
കക്കൂസുമായി ഓരോ വീടുകളിലേക്കും കടന്നു ചെന്ന ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതിനു മുൻപ് അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നേ ഇല്ല. എനിക്കറിയാം ഉത്തരേന്ത്യയിലെ സാധാരണക്കാരായ സ്ത്രീകൾ ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടി കാർബൺ മോണോക്സൈഡ് വമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൽക്കരി ഊതി ഊതി കത്തിച്ച് ഭക്ഷണം പാകം ചെയ്തു വരുമ്പോൾ 40 വയസ്സ് തികയുന്നതിന് മുൻപ് അകാല വാർദ്ധക്യം പിടിച്ച് ശ്വാസകോശ രോഗം പിടിച്ച് മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന കോടാനുകോടി സ്ത്രീകൾക്ക് ആശ്വാസമേകിക്കൊണ്ടാണ് ഉജ്വൽ ഗ്യാസ് യോജനയുമായി നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രി കടന്നു ചെന്നത്. രോഗം വന്നാൽ മരണമാണ് മരുന്ന് എന്ന് വിശ്വസിച്ചിരുന്ന ഈ മഹാരാജ്യത്തിലെ കോടാനുകോടി മനുഷ്യർക്കാണ് 500,000 രൂപ വരെയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ഗ്രാമാന്തരങ്ങളിൽ നമ്മുടെ പ്രധാനമന്ത്രി കടന്നു ചെന്നത്. 500,000 രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, കുടിവെള്ളത്തിനാവശ്യമായ പദ്ധതി, ഓരോ വീട്ടിലും കുടിവെള്ളം എത്തിക്കണമെന്ന ദൃഢ നിശ്ചയത്തോടുകൂടിയാണ് ഹർഘർ ജൽ പദ്ധതി അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രധാനമന്ത്രി ഇന്ന് നമ്മെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും സുപ്രധാനമായ വാർത്ത. ആ പ്രധാനമന്ത്രി നമ്മോട് പറയുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ ഐക്യം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം എന്നാണ്. ആ പ്രധാനമന്ത്രി നമ്മോട് പറയുന്നത് ഇത് ആദിശങ്കരന്റെ മണ്ണാണ് എന്നാണ്. പ്രധാനമന്ത്രി വന്നിട്ട് പോകുന്നത് ആദിശങ്കരന്റെ ജന്മസ്ഥാനത്തേക്കാണ്. ഒരു പക്ഷേ കാലടി സന്ദർശിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ആരാണ് ആദിശങ്കരൻ? 100 മുൻപ് ഈ രാജ്യത്ത് സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലത്ത്, റോഡുകളും വിമാനങ്ങളും തീവണ്ടികളും ഇല്ലാതിരുന്ന കാലത്ത്, ഈ കേരളത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഇന്ത്യയുടെ 4 അതിർത്തികളിൽ ചെന്ന് 4 മഠങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ഈ മഹാരാജ്യത്തിന്റെ സാംസ്കാരിക ഐക്യം ഉറപ്പുവരുത്തിയ ആദിശങ്കരൻ, വിജ്ഞാനത്തിന്റെ വിതരണ നീതി ഉറപ്പുവരുത്തിയ ആദിശങ്കരൻ, ജാതിഭേദത്തിനെതിരെ ആദ്യമായി തന്റെ തൂലിക പടവാളാക്കിയ ആദിശങ്കരൻ, നമ്മെ ജാതിഭേദ എന്ന് ആദ്യമായി കേരളത്തിൽ എഴുതുന്നത് ആദിശങ്കരാചാര്യരാണ്. ആ ശങ്കരാചാര്യർക്ക് അഭിവാദ്യങ്ങളും ആദരവും പ്രണാമങ്ങളും അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി കാലടിയുടെ പുണ്യഭൂമിയിലേക്ക് കാലുകുത്തുന്നു എന്നത് തീർച്ചയായും നമ്മയെല്ലാം ആഹ്ലാദിപ്പിക്കുന്ന കാര്യമാണ്. അതൊരു ചെറിയ കാര്യമല്ല. ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ സാംസ്കാരികമായ ഉന്നമനത്തിന് വേണ്ടി, ആത്മീയ ഉത്കർഷത്തിന് വേണ്ടി നമ്മുടെ വേദ ഇതിഹാസ പുരാണങ്ങൾ വളർത്തിയെടുത്തിയ മഹാവിജ്ഞാനത്തിന്, ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരെ അധികാരികളാക്കുന്നതിന് വേണ്ടി ഒരു ജന്മം മുഴുവൻ നൽകിയ നമ്മുടെ പ്രധാനമന്ത്രിയെ ഇന്ന് സന്ദർശിക്കാൻ പോകുന്ന ആദിശങ്കരന് ഈ രാജ്യം അർപ്പിക്കുന്ന ആദ്യത്തെ പ്രണാമമാണ് നമ്മുടെ പ്രധാനമന്ത്രി നൽകുന്നത്. ആ പ്രധാനമന്ത്രിയെ നമുക്കെല്ലാവർക്കും അഭിവാദ്യം ചെയ്യാം. നരേന്ദ്രമോദിക്ക് ജയ് എന്ന് പറഞ്ഞുകൊണ്ട് മോദിക്ക് വേണ്ടിയാണ് നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ആ മോദി വരുന്നതാകട്ടെ ആദിശങ്കരന്റെ ജന്മഭൂമി സന്ദർശിക്കുക എന്നുള്ളതാണ്. മോദിയുടെ ആദ്യത്തെ പരിപാടി ആദിശങ്കരന്റെ ജന്മഭൂമി സന്ദർശിക്കുകയാണ്. ശൃംഗേരി മഠത്തിൽ അദ്ദേഹം പോകുന്നു, കാഞ്ചി സ്തൂപത്തിൽ അദ്ദേഹം ആദരവർപ്പിക്കുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ പരിപാടികൾ കേരളത്തിൽ ആരംഭിക്കുന്നത് എന്ന കാര്യം നാം എല്ലാവരും ഓർക്കേണ്ടതാണ്. ഇത് കേരളത്തിന്റെ മാത്രമല്ല, ഈ മഹാരാജ്യത്തിന്റെ ഐക്യമില്ലേ, ഈ മഹാരാജ്യത്തിന്റെ സംസ്കാരമില്ലേ, ആ സംസ്കാരം ഇവിടുത്തെ ആർഷ പാരമ്പര്യം ഉണ്ടാക്കിയെടുത്ത മഹാസംസ്കാരത്തിന്റെ
നേരവകാശിയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും എന്ന കാര്യം നാം എപ്പോഴും ഓർക്കണം. ജയ്! ഈ ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം ഇന്ത്യയിൽ ആദ്യമായി വിളിച്ചത് ഇന്ന് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം വിളിക്കും ഇന്ന് ഈ ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചത് ആദ്യമായി മഹാത്മാഗാന്ധി വിളിച്ച മുദ്രാവാക്യമാണ് ഭാരത് മാതാ കി ജയ് എന്നുള്ളത്. ഇന്ന് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുമ്പോൾ ഏറ്റുചൊല്ലാൻ വിസമ്മതിക്കുന്ന ചിലരുണ്ട്. അവരെ ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ, ആദ്യമായി ഈ മുദ്രാവാക്യം വിളിച്ചത് മഹാത്മാഗാന്ധിയാണ് എന്നും മഹാത്മാഗാന്ധി ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചപ്പോൾ ഇന്ത്യയിലെ 40 കോടി ജനങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന്. മഹാത്മാഗാന്ധി ഒരു മുദ്രാവാക്യമേ വിളിച്ചിട്ടുള്ളൂ, അത് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം 7.5 പതിറ്റാണ്ട് കാലം നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരത്തിൽ നിന്നും ഭരണത്തിൽ നിന്നും തുടച്ചു മാറ്റപ്പെട്ടു. ആ മുദ്രാവാക്യത്തെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ആത്മീയ ഉത്കർഷത്തിനും ഈ രാജ്യത്തിന്റെ ഐക്യത്തിനും ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം അനിവാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേർന്നത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നത് നേരാണ്. പക്ഷേ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ലേഡി മൗണ്ട് ബാറ്റന്റെ മാത്രമല്ല യൂറോ സെൻട്രിസത്തിന്റെയും കാമുകനായിരുന്നു എന്ന കാര്യം മറക്കരുത്. നെഹ്റുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം യൂറോപ്പാണ് ലോകത്തിന്റെ സാംസ്കാരിക കേന്ദ്രം എന്ന് പ്രചരിപ്പിച്ചിരുന്ന വ്യക്തിയാണ്. യൂറോപ്പല്ല, ഈ ഭാരതമാണ് ലോകത്തിന്റെ സാംസ്കാരിക കേന്ദ്രമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. വ്യത്യാസമുണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ യൂറോപ്പിന്റെ പ്രശ്നങ്ങൾ ലോകത്തിന്റെ പ്രശ്നങ്ങളാണ് എന്ന് യൂറോപ്യന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊക്കെ അന്നുണ്ടായ ഒരു ആത്മ ഉത്കർഷത്തിന് എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പറഞ്ഞു, വിദേശകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞു, യൂറോപ്പിന്റെ പ്രശ്നങ്ങൾ യൂറോപ്പിന്റെ മാത്രം പ്രശ്നങ്ങളാണ്, അത് ലോകത്തിന്റെ പ്രശ്നങ്ങളല്ല, അത് ഞങ്ങളുടെ പ്രശ്നങ്ങളല്ല എന്ന്. സ്വാതന്ത്ര്യം കിട്ടി 7.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു ഇന്ത്യൻ ഭരണാധികാരി ലോകത്തോട് നോക്കിക്കൊണ്ട് യൂറോപ്പിന്റെ പ്രശ്നങ്ങൾ യൂറോപ്പിന്റെ മാത്രം പ്രശ്നങ്ങളാണ്, ഇന്ത്യയുടെയോ ലോകത്തിന്റെയോ പ്രശ്നങ്ങളല്ല എന്ന് പറയാനുള്ള ആർജവം കണ്ടെത്തിയത്. നമ്മുടെ വിദേശ നയം അതനുസരിച്ച് രൂപീകരിച്ച പ്രധാനമന്ത്രി, ഇന്ത്യയിലെ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തിയ പ്രധാനമന്ത്രി, പ്രധാനമന്ത്രി ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ജനോപകാരപ്രദമായ പദ്ധതികൾ ജാതി മത വർഗ വർണ്ണ ഭേദങ്ങൾക്ക് അതീതമായി എല്ലാവർക്കും നൽകുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് സബ്കാ വികാസ് എന്ന് പറയുന്നത്. എല്ലാവരുടെയും വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ഭരണവ്യവസ്ഥയുടെ അടിസ്ഥാന പരികൽപ്പനകൾക്ക് പുതിയ നിർവചനം കൊടുത്തുകൊണ്ട് ആ നിർവചനം ജനകീയമായിരിക്കണം എന്ന് പ്രഖ്യാപിക്കുന്ന പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിക്ക് സ്വീകരണം നൽകുന്നതിന് വേണ്ടി അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് സുഹൃത്തുക്കളെ നാം എല്ലാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അന്തരീക്ഷവും നമുക്ക് അനുകൂലമാണ് എന്നുള്ളതാണ്, കാരണം മഴ ഇല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മഴ പോലും മാറി നിൽക്കുന്നു, കാരണം നമ്മുടെ പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നതിന് വേണ്ടി പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്നു. ആ പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നതിന് വേണ്ടി കൂടിയിരിക്കുന്ന ഈ മഹാസമ്മേളനം തീർച്ചയായും കേരളത്തിൽ അടുത്ത് നടക്കാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചകമാണ് എന്ന് നിങ്ങൾ മറക്കരുത്.
ഇന്ത്യയിൽ ഇന്ന് വളർച്ച രേഖപ്പെടുത്തുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമേ ഉള്ളൂ, അത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണെന്ന് നിങ്ങൾ മറക്കരുത്. ബാക്കി പാർട്ടികളുടെ എല്ലാം വളർച്ചാ നിരക്ക് താഴേക്കാണ്. കോൺഗ്രസ് താഴേക്ക് പോകുന്നു, കമ്മ്യൂണിസ്റ്റ് കക്ഷികൾ എവിടെയുണ്ടെന്ന് ആർക്കും അറിയില്ല, സോഷ്യലിസ്റ്റ് കക്ഷികൾ താഴേക്ക് പോകുന്നു, കുടുംബാധിപത്യ കക്ഷികൾ താഴേക്ക് പോകുന്നു. ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് വളർച്ചയുടെ ഗ്രാഫ്, ആ സൂചിക മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാപ്രസ്ഥാനത്തിന്റെ സമരനായകൻ ഇതാ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരും എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ്. സുഹൃത്തുക്കളെ, ഞാൻ അധിക സമയം എടുക്കുന്നില്ല, കാരണം അദ്ദേഹം ഇപ്പോൾ നാല് മണിയായിരിക്കുന്നു, അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഇനി ബാക്കി സമയം നിങ്ങളോട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ സിന്ധു ഉണ്ട്, സിന്ധു സംസാരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നരേന്ദ്രമോദിക്ക്, നരേന്ദ്രമോദിക്ക്, നരേന്ദ്രമോദിക്ക്. ഒരറിയിപ്പ്, പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മളെല്ലാം പ്രവർത്തകരാണ്, മഹിളാമോർച്ചയുടെയും പാർട്ടിയുടെയും പ്രവർത്തകരാണ്. പറയാതെ തന്നെ കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ നമ്മൾക്ക് മോദിജി വരുമ്പോൾ നേരിട്ട് നമ്മുടെ കലാരൂപങ്ങൾ അവതരിപ്പിക്കാനും കാണാനുമുള്ള സൗകര്യം ഉണ്ടാവണം. നമ്മളെല്ലാവരും ഇവിടുന്ന് ഇതാ ഞാൻ നിൽക്കുന്ന ഈ സ്റ്റേജിന്റെ മുന്നിലേക്കായിട്ട് ഇത്രയും സ്ഥലം എടുത്തുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ടേക്ക് മാറണം. എല്ലാവർക്കും മോദിജിയെ കാണാം, പക്ഷെ കലാരൂപങ്ങൾ മുന്നിലേക്ക് വരണം. എല്ലാവരും ഇങ്ങോട്ട് മാറണം. സ്റ്റേജിന്റെ ഇടത് ഭാഗത്തേക്കായിട്ട് ഈ ഭാഗം കലാരൂപങ്ങൾ മാത്രം. നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് മാറണം. ഇവിടെ മുൻവശത്ത് ആരെയും നിൽക്കാൻ സമ്മതിക്കില്ല. എല്ലാവരും പ്രവർത്തകരാണ്, പറയാതെ അറിയാം എന്ത് ചെയ്യണമെന്ന്. എല്ലാവരും ഇങ്ങോട്ട് മാറുക. ബി ജെ പി രൂപീകരിച്ച് 43 വർഷം പിന്നിട്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി അതിന്ന് ഭാരതീയ ജനതാ പാർട്ടിയായി മാറിയിരിക്കുന്നു. 15 കോടിയിലധികം അംഗങ്ങൾ, ലോകസമ്മതരായ പരിഷതം നേതാക്കൾ, ലോകസഭയിൽ 301 അംഗങ്ങൾ, രാജ്യസഭയിൽ 101 അംഗങ്ങൾ, 12 സംസ്ഥാനങ്ങളിൽ നേരിട്ടും 6 സംസ്ഥാനങ്ങളിൽ സഖ്യകക്ഷിയായും ഭരണം, 28 സംസ്ഥാനങ്ങളിലായി 1350 MLA മാർ. അഭിമാനിക്കാം, ഭാരതീയ ജനതാ പാർട്ടിക്ക് പകരം ഭാരതീയ ജനതാ പാർട്ടി മാത്രം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയായി മാറിയിട്ടുണ്ടെങ്കിൽ അഭിമാനത്തോടെ നമുക്ക് പറയാം, അത് ബി ജെ പി ആണ്, ഭാരതീയ ജനതാ പാർട്ടിയാണ്. നരേന്ദ്രമോദി നമുക്ക് പറഞ്ഞു തരുന്ന മന്ത്രം ചരൈവേദി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരോട് ലക്ഷ്യപ്രാപ്തി വരെ, ലക്ഷ്യം കണ്ടെത്തുന്നത് വരെ മുന്നോട്ട് പോകുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് നമ്മുടെ ആരാധനായ പ്രധാനമന്ത്രി സമാനതകളില്ലാത്ത മാർഗങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു. ധർമ്മബോധത്തിലൂന്നി നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഊർജം എന്ന് പറയുന്നത് ധർമ്മത്തിൽ അധിഷ്ഠിതമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യം വിട്ടും വിദേശ രാജ്യങ്ങളിൽ അറിവ് തേടി സഞ്ചരിച്ചുകൊണ്ട് അറിവുകൾ എവിടെ നിന്നു കിട്ടിയാലും അതിനെയൊക്കെ സാക്ഷീകരിച്ചുകൊണ്ട് നമ്മുടെ ഭാരത മണ്ണിലേക്ക് എത്തിച്ചുകൊണ്ട് ഇവിടെ സ്വാശ്രയ ഭാരതം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാലത്ത് നെഹ്റുവിയൻ സിദ്ധാന്തം എന്ന് പറഞ്ഞത് യൂറോസെൻട്രിക് സിദ്ധാന്തത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ് ഭാരതം മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സോവിയറ്റ് യൂണിയന്റെയും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെയും ഒക്കെ 1990 വരെ സഞ്ചരിച്ചതിനു ശേഷം തുടർന്ന് യൂറോ സെൻട്രിക് ആയിട്ടുള്ള സങ്കല്പങ്ങളിലേക്ക് വന്ന് ഭാരതത്തെ മുന്നോട്ട് കൊണ്ടുപോയ ഗവൺമെന്റ് ഇവിടെ അടപടലമില്ലാതായ സാഹചര്യത്തിൽ ആത്മനിർഭരത എന്ന് പറയുന്നത് അത് കേവലം ഒരു മുദ്രാവാക്യമല്ല,
അതാണ് ഈ രാജ്യത്തിന്റെ മൂലമന്ത്രം എന്ന് പറഞ്ഞുകൊണ്ട്, ആത്മനിർഭരത എന്ന് പറഞ്ഞുകൊണ്ട്, ചരൈവേദി എന്ന് പറഞ്ഞുകൊണ്ട്, ലക്ഷ്യപ്രാപ്തി വരെ പോരാടൂ എന്ന് നമ്മളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട്, സ്വന്തം കർമ്മപദത്തിലൂടെ പ്രവർത്തനങ്ങളെ നോക്കി കാണിച്ചു തന്നുകൊണ്ട് നമുക്കൊരു പ്രധാനമന്ത്രി ആരാധനായ നരേന്ദ്രമോദിജി അദ്ദേഹം ഇന്ന് നമ്മളെ കാണുവാൻ സംസാരിക്കുവാൻ ഇവിടെ എത്തുകയാണ്. എങ്ങനെ നമ്മൾക്ക് ആ ധർമ്മബോധത്തിന്റെ ഒപ്പം, ആ കാര്യശേഷിയുടെ ഒപ്പം, ആ ചിന്താപദ്ധതിയുടെ ഒപ്പം, ആ ആദർശത്തിന്റെ ഒപ്പം എങ്ങനെ നമുക്ക് സഞ്ചരിക്കാതിരിക്കാൻ സാധിക്കും? സഞ്ചരിച്ചല്ലേ പറ്റൂ, നമ്മുടെ വേഗം കൂട്ടിയല്ലേ പറ്റൂ, നമ്മൾക്ക് സഞ്ചരിക്കണം. ഇവിടെ ദേശീയതയുടെ കൊടുങ്കാറ്റ് ഈ ഭാരത മണ്ണിൽ ആഞ്ഞടിക്കുമ്പോൾ ഈ കേരളത്തെ, ആ ദേശീയതയ്ക്ക് പുറം തിരിഞ്ഞു നിൽക്കുന്ന ഈ കേരളത്തെ ആ ദേശീയതയിലേക്ക് എത്തിക്കുവാൻ ഈ കുങ്കുമഹരിത പതാകയുടെ പിന്നിലേക്ക് ഈ കേരളത്തിലെ ജനങ്ങളെ മാറ്റിക്കൊണ്ട് ആ കുങ്കുമഹരിത പതാകയുടെ വർണ്ണാഭമായ ആ ഒരു ആടിയുലയുന്ന ആ കാവ്യ പതാകയുടെ വർണ്ണാഭമായ തിളക്കം ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളുടെ കണ്ണിലും മനസ്സിലും തെളിയിച്ചുകൊണ്ട് നമുക്ക് മുന്നേറേണ്ടതുണ്ട്. അതിന് നമ്മളോട് ആഹ്വാനം ചെയ്യുവാൻ, നമ്മൾ പ്രവർത്തകരോടൊപ്പം അതിനുവേണ്ടി സമയം ചെലവഴിക്കുവാൻ ഇന്ന് ഈ കൊച്ചിയിലേക്ക് ആരാധനായ പ്രധാനമന്ത്രി എത്തുന്നു. നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി അദ്ദേഹം ഈ മണ്ണിലേക്ക് എത്തുന്നു. വൈവിധ്യമാണ് ഇവിടെ വേണ്ടത്, വൈരുദ്ധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തെ അതിൽ അവസാന അണിയും അടിച്ചുകൊണ്ട് അതിനെ അറബിക്കടലിൽ തള്ളണമെന്നുള്ള ആഹ്വാനവുമായി ഇന്ന് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുവാൻ ആരാധനായ നമ്മുടെ പ്രധാനമന്ത്രി ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം ഇവിടെ എത്തിച്ചേരുന്നു. ജാതിരഹിത സമാജത്തിലേക്ക്, നവോത്ഥാനത്തിന്റെ വിപ്ലവവാദ വെട്ടിത്തുറന്ന സഹോദരൻ അയ്യപ്പന്റെ മണ്ണിലേക്ക്, കൊച്ചി എന്നും കൊച്ചു കൊച്ചിയായിരിക്കില്ല എന്ന് പറഞ്ഞ് വികസിത കൊച്ചിക്ക് രൂപരേഖ തീർത്ത സഹോദരൻ അയ്യപ്പന്റെ മണ്ണിലേക്ക്, പന്തി ഭോജനത്തിന്റെ ചരിത്രം എഴുതിയ മണ്ണിലേക്ക് ഭാരത ഹൃദയ സാമ്രാട്ട് ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദിജിക്ക് സ്വാഗതം. നമുക്കൊന്നിച്ച് വിളിക്കാം ബോലോ ഭാരത് മാതാ കീ, ബോലോ ഭാരത് മാതാ കീ, സ്വാഗതം സുസ്വാഗതം, മോദിജിക്ക് സ്വാഗതം. ഇവിടെയാണ് നാട് നെടുങ്കോട്ട തീർത്ത് അധിനിവേശത്തെ ചേർത്തത്. ഈ പെരിയാറിൽ പെരുത്തൊഴുകിയ വെള്ളപ്പാച്ചിലാണ് ടിപ്പുവിന്റെ പട ഒലിച്ചുപോയത്. പടത്തലവൻ വൈക്കം പത്മനാഭപിള്ളയുടെ കുതിരക്കുളമ്പടിയോ ചൈനയും നിലയ്ക്കാത്ത ഈ നഗരവീഥികൾക്ക് അമൃതോത്സവം പകർന്ന് നമ്മുടെ അമരനായകൻ ഭാരത വിജയ കൊടി പാറിച്ച രാഷ്ട്രത്തിന്റെ പ്രധാന സേവകൻ, ദീർഘദർശിയായ ആ മഹാകവിയുടെ മണ്ണിലേക്ക് അങ്ങേക്ക് സ്വാഗതം. നമുക്ക് വിളിക്കാം ആരാധനായ നരേന്ദ്രമോദിജിക്ക് സ്വാഗതം വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ബോലോ ഭാരത് മാതാ കീ, ബോലോ ഭാരത് മാതാ കീ, സ്വാഗതം സുസ്വാഗതം, സ്വാഗതം സുസ്വാഗതം, മോദി 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 മോദി, സ്വാഗതം സുസ്വാഗതം, സ്വാഗതം സുസ്വാഗതം, മോദി മോദി, സ്വാഗതം സുസ്വാഗതം, സ്വാഗതം സുസ്വാഗതം. അധസ്ഥിത ജനതയുടെ ആവേശമായിരുന്ന പണ്ഡിറ്റ് കറുപ്പന്റെ മണ്ണിലേക്ക് യുഗപരിവർത്തനത്തിന്റെ കാഹളമായി ശ്രീ നരേന്ദ്രമോദിജി എത്തുന്നു. കായൽ സമ്മേളനത്തിലൂടെ അധികാരത്തിന്റെ തിട്ടൂരങ്ങൾ കടിപ്പെടുന്നതല്ല സമാജത്തിന്റെ സ്വാതന്ത്ര്യമെന്ന് ഗർജിച്ച പണ്ഡിറ്റ് കറുപ്പന്റെ മണ്ണിലേക്ക് നമ്മുടെ ആരാധനായ പ്രധാനമന്ത്രി എത്തുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സ്വാഗതം, സ്വാഗതം സ്വാഗതം. എല്ലാവരും ഉറക്കെ കൈകൾ ഉയർത്തി, കൈകൾ ഉയർത്തി ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടി വിളിക്കുക, സ്വാഗതം സ്വാഗതം,
സ്വാഗതം 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 ഹാ വരും വരും ന്യൂനമദ്ദിനം വരും എന്റെ നാടിന്റെ നാദം ലോകം കേൾക്കും അദ്ദിനം വരും എന്നുറക്കപ്പാടിയ മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ നാട്ടിലേക്ക് ആരാധനായ പ്രധാനമന്ത്രിക്ക് സ്വാഗതം 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 ഉറക്ക കൈകൾ ആകാശത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് വിളിക്കൂ പ്രവർത്തകരെ സ്വാഗതം സ്വാഗതം ആവേശത്തോടെ വിളിക്കൂ സ്വാഗതം സ്വാഗതം അഭിമാനത്തോടെ വിളിക്കൂ സ്വാഗതം 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 മോദി മോദി സ്വാഗതം സുസ്വാഗതം മോദി മോദി ഉറക്ക വിളിക്കുക സ്വാഗതം സുസ്വാഗതം മോദി മോദി സ്വാഗതം സുസ്വാഗതം സ്വാഗതം സുസ്വാഗതം സ്വാഗതം സുസ്വാഗതം ഇനി മുറക്കെ സ്വാഗതം സുസ്വാഗതം സ്വാഗതം സുസ്വാഗതം സ്വാഗതം സുസ്വാഗതം बोलो भारत माता की बोलो भारत माता की ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ആരാധനായ പ്രധാനമന്ത്രി ഇവിടെ എത്തിച്ചേരും. നമുക്ക് അറിയാം, ഏതാണ്ട് ഒന്നര ദിവസമാണ് എറണാകുളം ജില്ലയ്ക്ക് ഈ പരിപാടി ഇതേപോലെ ഇത്ര ഭംഗിയായി നമുക്ക് അറേഞ്ച് ചെയ്യുവാൻ സാധിച്ചത്. അതേപോലെ മോദിജി എത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രത്യേകിച്ച് ഒരറിയിപ്പും ഇല്ലാതെ തന്നെ, അതിൻ്റെ ആവശ്യമില്ലാതെ തന്നെ
പ്രവർത്തകർ ഒന്നടങ്കം ഈ നെടുമ്പാശ്ശേരിയിലേക്ക് എത്തിച്ചേരുവാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു. അതാണ് നമ്മുടെ ആദർശം, അതാണ് നമ്മളെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഘടകം. ആ പ്രവർത്തകർ ഇന്നിവിടെ ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ആരാധനായ പ്രധാനമന്ത്രിയെ, അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനും അദ്ദേഹം നമ്മളോട് സംവദിക്കുന്നത് എന്താണെന്ന് ഗ്രഹിക്കുവാനും ആ ആവേശത്തോടെ, ആ അഭിമാന ബോധത്തോടെ ഇവിടെ ആയിരക്കണക്കിന് പ്രവർത്തകർ ഇന്ന് തടിച്ചുകൂടിയിരിക്കുകയാണ്. നമുക്കറിയാം ഭാരതത്തെ, ഭാരതത്തിന്റെ ശ്രേയസ്സിനെ ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ സൃഷ്ടിക്കുവാൻ പോകുന്ന രീതിയിൽ, ഭാരതത്തിന്റെ ശ്രേയസ്സിനെ, സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ ശ്രേയസ്സിനെ ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് അജയ്യനായി ഈ ഭാരതത്തിന്റെ മണ്ണിൽ തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം അജന്യനായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. എതിരാളികൾക്ക് പോലും സുസമ്മതനായി നിന്നുകൊണ്ട്, എതിരാളികളോട് പോലും സുസ്മേര വദനനായി സംവദിച്ചുകൊണ്ട് ലോകം കണ്ട ഏറ്റവും മികച്ച ഒരു ഭരണാധികാരിയായി നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് ഈ ഭാരതത്തിന്റെ നേതൃത്വത്തില് ആ ഭാരതത്തിന്റെ അമരത്തിരുന്നു കൊണ്ട് ഭാരതാംബയുടെ ശ്രേയസ്സിനെ ലോക രാജ്യങ്ങളുടെ നെറുകയിൽ സൃഷ്ടിക്കുവാൻ, ഭാരതത്തെ ലോക ഗുരുവായി ലോക രാജ്യങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കുവാൻ ആ ധർമ്മബോധത്തിൽ ഊന്നു നിന്നുകൊണ്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ പ്രവർത്തനത്തിന്റെ ഭാഗഭാക്കുകളായി ഇങ്ങിവിടെ ഈ കൊച്ചിയിൽ, ഈ എറണാകുളത്തിന്റെ മണ്ണിൽ പ്രവർത്തിക്കുന്ന നാം ഓരോരുത്തർക്കും അഭിമാനം തുളുമ്പുന്ന നിമിഷമാണ് ഈ ഓരോ നിമിഷവും. ഇനി കടന്നു വരുവാനിരിക്കുന്ന ആ നിമിഷങ്ങൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്രവർത്തനത്തിന്റെ വേഗത, നമ്മുടെ പ്രവർത്തനത്തിന്റെ ദിശാബോധം, അതിനെയെല്ലാം വർദ്ധിപ്പിക്കുവാൻ, അതിലേക്കെല്ലാം ആവേശം ചൊരിഞ്ഞു തരുവാൻ നമ്മുടെ പ്രധാനമന്ത്രി എത്തുന്നതും പ്രതീക്ഷിച്ച് ആയിരക്കണക്കിന് കണ്ണുകൾ ഇന്ന് ഈ വേദിയിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന കാഴ്ച അതിമനോഹരമായ കാഴ്ച, അഭിമാനകരമായ കാഴ്ച, ആ കാഴ്ചയ്ക്കാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രവർത്തകരെ, നമ്മുടെ ഈ അഭിമാന നിമിഷത്തിലേക്ക് നമുക്ക് നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രിയെ വീണ്ടും 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 സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിൽ അദ്ദേഹത്തിനുള്ള ഇടം എന്താണെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട്, നമ്മുടെ മനസ്സിൽ അദ്ദേഹം നേടിയിരിക്കുന്ന സ്ഥാനം എന്താണെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട്, ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും അദ്ദേഹത്തിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട്, വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഉറക്കെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് അഭിമാനത്തോടെ മുന്നോട്ട് പോകാം. പ്രിയപ്പെട്ട പ്രവർത്തകരെ, ഉറക്കെ വിളിക്കുക, സ്വാഗതം സുസ്വാഗതം, സ്വാഗതം സുസ്വാഗതം, സ്വാഗതം സുസ്വാഗതം, സ്വാഗതം സുസ്വാഗതം, സ്വാഗതം സുസ്വാഗതം, സ്വാഗതം സുസ്വാഗതം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ 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 മാതരം, വന്ദേ 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 മാതരം. ഇവിടെ ഈ കാലടിയിൽ നിന്നാണ് ശങ്കരൻ രണ്ടു തവണ രാഷ്ട്രമാകെ നടന്നത്. ശൃംഗേരിയിൽ, ദ്വാരകയിൽ, പുരിയിൽ, ബദരിയിൽ നാലു മഠങ്ങൾ സ്ഥാപിച്ചത്. ഒടുവിൽ കേദാർനാഥിലെ മഞ്ഞിലേക്ക്, അനന്തതയിലേക്ക് നടന്നു മറഞ്ഞത്. കാലം ആ സ്മൃതികളെ വീണ്ടെടുക്കുന്നു. ഈ നിമിഷം കേദാർനാഥിൽ ആദിശങ്കര പ്രതിമ സ്ഥാപിച്ച ആദരണീയനായ പ്രധാനമന്ത്രി ശങ്കര ജന്മസ്ഥാനിലേക്ക് എത്തുന്നു. ആവേശത്തോടെ നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്വാഗതം സുസ്വാഗതം,
സ്വാഗതം സുസ്വാഗതം സ്വാഗതം സുസ്വാഗതം ശങ്കരൻ സർവജ്ഞപീഠമേറിയ കാശ്മീരത്തിലെ ശാരദാ മന്ദിരത്തിന് പുനർജനിയേകുന്ന ജനനായകൻ ആരാധനായ ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹം കാലടിയുടെ മണ്ണിലേക്ക് എത്തുന്നു. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ഒന്നിച്ച് ഹർഷാരവങ്ങൾ മുരക്കി കൈകൾ ഉയർത്തി ആകാശത്തിലേക്ക് മുഷ്ടി ചുരുട്ടിയെറിഞ്ഞ് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയെ, ആരാധനായ ശ്രീ നരേന്ദ്രമോദിജിയെ. സ്വാഗതം സുസ്വാഗതം.
മോദിജി എത്തുമ്പോൾ എല്ലാവരും ആവേശത്തോടെ മോദി 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 എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യണം. ഉറക്കെ കൈകൾ ആകാശത്തിലേക്ക് വലിച്ചുയർന്നുകൊണ്ട് മോദി മോദി മോദി. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി ഈ വേദിയിലേക്ക് എത്തിച്ചേരും. ആവേശത്തോടെ നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യണം. മോദി 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 മോദി. Thank you.
മോദി 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 സ്വാഗതം സുസ്വാഗതം സ്വാഗതം സുസ്വാഗതം സ്വാഗതം സുസ്വാഗതം സ്വാഗതം സുസ്വാഗതം സ്വാഗതം സുസ്വാഗതം മോദി 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 സ്വാഗതം സുസ്വാഗതം സ്വാഗതം സുസ്വാഗതം സ്വാഗതം സുസ്വാഗതം സ്വാഗതം സുസ്വാഗതം സ്വാഗതം സുസ്വാഗതം മോദി 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 സ്വാഗതം സുസ്വാഗതം സ്വാഗതം സുസ്വാഗതം സ്വാഗതം സുസ്വാഗതം സ്വാഗതം സുസ്വാഗതം മോദി 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 സ്വാഗതം സുസ്വാഗതം 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 സ്വാഗതം बोलो भारत माता के नरेंद्र मोदी के नरेंद्र मोदी के बोलो भारत माता के बोलो नरेंद्र मोदी के बोलो नरेंद्र मोदी के प्रियपट्टा सहोदरी सहोदरन्मारे सूहृत्तुक्कळे लोकाराध्यनाय नम्मुडे प्रधानमंत्री श्री नरेंद्र मोदी जी दा कोच्ची नगरत्तिलेक्क कालेडुत्तु वच्चिरिक्कयाण ആദി ശങ്കരന്റെ മണ്ണിലേക്ക് തൃക്കാക്കരയപ്പന്റെ മണ്ണിലേക്ക് കൊച്ചി മഹാനഗരത്തിലേക്ക് കാലെടുത്ത് വച്ചിരിക്കുന്ന
പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ വരവേൽക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. കേരളത്തിന്റെ വികസനത്തിനായി അനേകം വികസന പദ്ധതികളുമായിട്ടാണ്, കൈനിറയെ ഓണ സമ്മാനവുമായിട്ടാണ് പ്രിയങ്കരനായ നരേന്ദ്രമോദിജിയെ കേരളത്തിലേക്ക് വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും കൈനിറയെ ഓണ സമ്മാനവുമായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ആദരണീയനായ ശ്രീ നരേന്ദ്രമോദിജിയെ ഈ കൊച്ചി നഗരത്തിൽ വന്നിറങ്ങിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നും നാളെയുമായി കേരളത്തിന് വലിയ വികസന പദ്ധതികളുടെ ഒരു പെരുമഴ തന്നെയാണ് നരേന്ദ്രമോദിജിയെ നമുക്കായി ഇവിടെ സമ്മാനിക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. ഞാൻ ഇവിടെ സന്നിഹിതനായിട്ടുള്ള ലോകാരാധ്യനായ, ലോകത്തിലെ ഏറ്റവും ജനപ്രിയ നായകനായ ശ്രീ നരേന്ദ്രമോദിജിയെ മുഴുവൻ കേരളത്തിലെ ജനങ്ങൾക്കും വേണ്ടി, കൊച്ചി മഹാനഗരത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, സകല മതങ്ങളുടെയും സർവ സംസ്കാരങ്ങളുടെയും സംഗമഭൂമിയായ ഈ എറണാകുളത്തേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്, അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ആദി ശങ്കരാചാര്യന്റെ മണ്ണിലേക്ക് ലോകം മുഴുവൻ അദ്വൈത വേദാന്തത്തെ ഹിമാലയത്തോളം ഉയർത്തിയ, ഭാരതത്തിന്റെ സംസ്കാരത്തെ ഉയർത്തിയ ശങ്കരാചാര്യരുടെ പുണ്യഭൂമിയിലേക്കാണ് ഇവിടുന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പോകുന്നതെന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം അഭിമാനാർഹമായിട്ടുള്ള കാര്യമാണ്. സമയക്കുറവ് കൊണ്ട് ഞാൻ നിർത്തുന്നില്ല. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ പേരിൽ നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രിജിക്ക് ഞാൻ കേരളത്തിന്റെ ഓണാഘോഷം ഓണാശംസകൾ നേരുകയാണ്, ഹൃദയം നിറഞ്ഞ ഓണാഘോഷങ്ങൾ തരികയാണ്. ഓൺ ബിഹാഫ് ഓഫ് ദി ഹോൾ മലയാളീസ് അക്രോസ് ദ വേൾഡ്, ഐ വിഷ് നരേന്ദ്രമോദിജിയെ പ്രോസ്പെറസ് ഓണം, ഹൃദ്യമായ ഓണാശംസകൾ നേരുകയാണ് പ്രിയപ്പെട്ട നരേന്ദ്രമോദിജിക്ക്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം. ഇത്തവണയും നികണ്ട് എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. കേരളം സാംസ്കാരിക വൈവിധ്യം പാരമ്പര്യവും മനോഹരമായ പ്രകൃതിയും കൊണ്ട് അനുഗ്രഹീതമാണ്. കേരള ഭാജപയുടെ അധ്യക്ഷ ശ്രീ കെ സുരേന്ദ്രൻജി, രാജ്യ പ്രഭാരി സി പി രാധാകൃഷ്ണൻജി, ഭാരതീയ ജനതാ പാർട്ടിക്ക് അന്യ പ്രതിനിധികൾ, और यहां उमंग और उत्साह से भरे हुए भारतीय जनता पार्टी के मेरे सभी साथियों और यहां के मेरे नागरिक भाई और बहनों, കേരളത്തിലെ ബിജെപി യുടെ പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ, और नीचे करो, माइक नीचे करो, झुकाओ उसको, अरे झुकाओ भाई. കേരളത്തിലെ ബി ജെ പിയുടെ പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ, സംസ്ഥാന പ്രഭാരി ശ്രീ സി പി രാധാകൃഷ്ണൻ, ബി ജെ പിയുടെ മറ്റ് നേതാക്കളെ, അതുപോലെ തന്നെ ആഹ്ലാദത്തിൽ ആറാടിക്കൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, കേരളത്തിലെ തീർച്ചയായിട്ടും കേരളത്തിലെ ഇവിടുത്തെ ജനങ്ങളെ, सौभाग्य की बात है कि मैं ओणम के विशेष अवसर पर केरला आया हूं. आप सबको ओणम की बहुत बहुत शुभकामनाएं. ഇവിടെ ഓണത്തിന്റെ അവസരത്തിൽ എത്തിച്ചേരുവാൻ സാധിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം സൗഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും
ഓണത്തിന്റെ മഹത്തായ ആശംസകൾ ഞാൻ നേരുകയാണ്. कुछ दिन पहले ही भारत ने अपनी आजादी के 75 वर्ष पूरे किए हैं. आजादी का अमृतकाल भारत को विकसित राष्ट्र बनाने के संकल्प पर काम करने का है और इसमें केरला के परिश्रमी लोगों की बहुत बड़ी भूमिका है. कुछ दिवस मुंब ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം പൂർത്തിയാക്കി. ആസാദി കാ അമൃത് കാൽ, ആ കാലഘട്ടം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ആ വികസിത രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടി നമ്മൾ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ട കാലഘട്ടമാണ്. ഈ കാര്യത്തിൽ കേരളത്തിലെ പ്രബുദ്ധരായ അധ്വാനശീലരായ ജനങ്ങൾക്ക് വളരെയധികം സംഭാവനകൾ ചെയ്യുവാനുണ്ട്. सबका साथ, सबका विकास, सबका विश्वास और सबका प्रयास के मंत्र पर चलते भाजपा की सरकार बड़े संकल्पों को सिद्धि में बदल रही है. सबका साथ, सबका विकास, सबका विश्वास, सबका प्रयास, എല്ലാവരുടെയും അധ്വാനവും എല്ലാവരുടെയും വിശ്വാസവും ആർജ്ജിച്ചുകൊണ്ട് എല്ലാവരുടെയും ആ മന്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ബിജെപിയുടെ സർക്കാർ വലിയ ലക്ഷ്യവുമായിട്ട് മുന്നേറുകയാണ്. കേന്ദ്ര സർക്കാർ കി സർവോച്ച പ്രാഥമികത ഗരീബ്, ദലിത്, പീഡിത്, വഞ്ചിത്, ശോഷിത്, ആദിവാസി സഭി തക് മൂലഭൂത സുവിധാവും കോ പഹുചാനേ കി ഹേ. ദേശ് മേ आधुनिक इंफ्रास्ट्रक्चर के निर्माण की है. केंद्र सरकार ऐटों प्रथम प्रधानवुमायिट्टुल्ल लक्ष्यम एन्न परयुन्नत दरिद्रर्क्क दलितर्क्क पार्श्ववत्करिक्कप्पेट्टवर्क्क चूषितर्क्क आदिवासिकर्क्क मट्टेल्लावर्क्कुम तन्ने प्राथमिकमायिट्टुल्ल सौकर्यंगल ओरुक्कुक एन्नुल्लताण. अतिनु वेण्डि आधुनिक अडिस्थान विकसनंगल ई सर्क्कार नडप्पिलाक्किक्कोण्डिरिक्कुकयाण. भाजपा के नेतृत्व में चल रही केंद्र की एनडीए सरकार केरल के लोगों की आवश्यकताओं और आकांक्षाओं के प्रति बहुत ही संवेदनशील है. बीजेपी नेतृत्व केन्द्र एनडीए सरकार केरल जन आवश्यक अल प्रतीक्ष अच्छी സംവേദനക്ഷമമായിട്ടുള്ള പ്രവർത്തനമാണ് മുന്നോട്ട് വെക്കുന്നത്. ഹമാരി സർക്കാർ ദേശ് കേ ഹർ ഗരീബ് കോ പക്കാ ഘർ ദേനേ കാ അഭിയാൻ ചലാ രഹി ഹൈ. പ്രധാനമന്ത്രി ആവാസ് യോജന കേ തഹത് കേരള കേ ഗരീബോ കേ ലിയെ ഭി ലഗ്ഭഗ് 2 ലക്ഷം പക്കേ ഘർ സ്വീകൃത ഹുയേ ഹൈ. मुझे खुशी है कि इसमें से 1,30,000 से ज्यादा घर पूरे किए जा चुके हैं. അതുപോലെ തന്നെ ഭാരതത്തിലെ ദരിദ്ര കുടുംബങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ള വീട് നൽകുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഏതാണ്ട് 2 ലക്ഷം വീടുകൾ അതിനുവേണ്ടിയുള്ള നിർമ്മാണ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട് എനിക്ക് പറയുവാൻ. ഏതാണ്ട് 1 ലക്ഷം വീടുകൾ അതിന്റെ പണി പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. കേരള കേ ജോ ഗരീബ് പരിവാർ ഗംഭീർ ബിമാരി കി സ്ഥിതി മേ ഇലാജ് നഹീ കരാ പാതേ തേ ഐസേ 36 ലക്ഷം മരീജോ നേ ആയുഷ്മാൻ ഭാരത് യോജന കേ തഹത് अपना मुफ्त इलाज करवाया है. इससे मेरे केरल के गरीब मरीजों के इतना फायदा हुआ है और गरीब मरीजों के 3,000 करोड़ रुपए खर्च होने से बचे हैं. കേരളത്തിലെ ദരിദ്രർക്ക് ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുന്നതിനുള്ള സാഹചര്യമില്ലായിരുന്നു.
അങ്ങനെ ഉള്ള 36 ലക്ഷം രോഗികൾക്ക് ആയുഷ്മാൻ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ സൗജന്യ ചികിത്സ നൽകുകയുണ്ടായി. ഇങ്ങനെയുള്ള രോഗികൾക്ക് എൻ്റെ കേരളത്തിലെ ഇങ്ങനെയുള്ള പാവപ്പെട്ട രോഗികൾക്ക് അങ്ങനെ ചികിത്സ നൽകുന്നതിന് വേണ്ടി 3000 കോടി രൂപ ചെലവഴിച്ചു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. आज केंद्र सरकार देश के हर घर हर जिले में कम से कम एक मेडिकल कॉलेज खोलने पर बल दे रही है. इस अभियान का बहुत बड़ा फायदा केरला के युवाओं को, यहां नर्सिंग की पढ़ाई करने वाली बेटियों को होने वाला है. इन केंद्र सरकार राज्य तले और जिले ചുരുങ്ങിയതൊരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിന് പ്രാധാന്യം നൽകുകയാണ്. ഈ പദ്ധതി കേരളത്തിലെ യുവാക്കൾക്കും പ്രത്യേകിച്ച് നഴ്സിംഗ് പഠിക്കുന്ന പെൺകുട്ടികൾക്കും ഗുണം കിട്ടുമെന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. ആസാദിക്ക് അമൃത് കാലമേ ദേശ് ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ പർ ബഹുത് ജാദാ ബൽ ദേ രഹാ ഹൈ. കേരള മേ ഭി अलग अलग परियोजनाओं पर भाजपा की केंद्र सरकार करीब करीब 1,00,000 करोड़ रुपये खर्च कर रही है केरल में. ये आजादी का अमृत काल राज्य आधुनिक अस्थान विकसन पद्धति केंद्र सरकार प्राधान्य नल्कि केरल വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ഏതാണ്ട് 1,00,000 കോടി രൂപ ചെലവാക്കി എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കേരള കി കണക്ടിവിറ്റി പർ ആജ് ജിത്ന കേന്ദ്ര സർക്കാർ ഫോക്കസ് കർ റഹി ഹൈ വോ അഭൂതപൂർവ ഹൈ. തോഡി ദേർ ബാദ് കൊച്ചി മെട്രോ और रेलवे से जुड़े अनेक प्रोजेक्ट का लोकार्पण और शिलान्यास भी होने वाला है. കേരളത്തിലെ കണക്ടിവിറ്റിക്ക് വേണ്ടി ഇന്ന് കേരളത്തിലെ കേന്ദ്രത്തിലെ സർക്കാർ എത്രമാത്രം പ്രാധാന്യമാണ് കൊടുക്കുന്നതെന്ന് അതൊരു അഭൂതപൂർവമായിട്ടുള്ള രീതിയിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കുറച്ച് സമയത്തിന് ശേഷം ഈ കൊച്ചി മെട്രോയുടെയും അതുപോലെ തന്നെ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട അനേകം പദ്ധതികൾ ജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. അത് മാത്രമല്ല ശിലാസ്ഥാപനവും നടത്തുന്നുണ്ട്. റോഡ് ഓർ ഹൈവേ സെ ജുഡേ 50,000 കറോഡ് രൂപയെ സെ ജാദാ കെ പ്രോജക്ട് പർ ആജ് കേരള മേ കാം ചൽ റഹാ ഹൈ. പി എം ഗ്രാം സഡക് യോജന കെ തഹത് ബീതേ വർഷോ മേ കേരള കെ ഗാവോ മേ 3,500 കിലോമീറ്റർ സെ അധിക് കി സഡകെ ബനായി ഗയി ഹൈ. അതുപോലെ തന്നെ കേരളത്തിലെ ഹൈവേ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് 50,000 കോടി രൂപ അതിലേറെ രൂപ പ്രോജക്ടുകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അതുപോലെ പ്രധാനമന്ത്രിയുടെ ഗ്രാമ സഡക് യോജനയുടെ അടിസ്ഥാനത്തിലോ കഴിഞ്ഞ വർഷങ്ങളിലോ കേരളത്തിൽ ഏതാണ്ട് 3,000 കോടി രൂപയുടെ അധികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ റോഡ് വികസനത്തിന് വേണ്ടി നടത്തി എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കേരള കെ ഹർ ഗാവ് മേ തേജ് ഇന്റർനെറ്റ് ഹോ ഇസ്കെ ലിയെ ഹം ലഗാതാർ കാം കർ റഹേ ഹൈ. കേരള കി ഹർ ഗ്രാം പഞ്ചായത്ത് കോ ഓപ്റ്റിക്കൽ ഫൈബർ സെ ജോഡാ ജാ ചുക്കാ ഹൈ. അതുപോലെ തന്നെ കേരളത്തില് ഗ്രാമങ്ങളില് അതിവേഗതയിലുള്ള ഇന്റർനെറ്റ് അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും ഗ്രാമപഞ്ചായത്തുകളിലും ഓപ്റ്റിക്കൽ ഫൈബർ അതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹമാരി സർക്കാർ ദേശ് കെ ഛോട്ടേ കിസാനോ ഓർ ഹമാരേ മച്ഛലി പാലകോ കെ ഹിതോ കോ ലേക്കർ ബി ബഹുത് സംവേദൻശീൽ ഹൈ. അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ രാജ്യത്തെ ചെറിയ ഇടത്തരം കൃഷിക്കാർക്ക് വേണ്ടിയും അതുപോലെ മത്സ്യപ്രവർത്തകർക്ക് വേണ്ടിയും അവരുടെ ക്ഷേമനത്തിന് വേണ്ടി
വളരെ താൽപര്യത്തോടു കൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പിഎം കിസാൻ സമ്മാൻ നിധി കാ ലാഭ് കേരളക്കെ 37 लाख किसान परिवारों को हो रहा है। उनके बैंक अकाउंट में अब तक लगभग 7000 करोड़ रुपए जमा किए जा चुके हैं। അതുപോലെ തന്നെ കേരളത്തിലെ പിഎം കിസാൻ സമ്മാൻ നിധിയുടെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 3.5 ലക്ഷം കുടുംബങ്ങൾ അതിന്റെ ഗുണങ്ങൾ കിട്ടുകയാണ്। അതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 37 ലക്ഷം ആ കൃഷി കുടുംബങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടുന്നു। അത് തീർച്ചയായിട്ടും ഇന്ന് ജനങ്ങൾക്ക് ഗുണം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു। യേ ബി പഹലി ബാർ ഹുവാ ഹൈ ജബ് മച്ഛുവാരോ കോ ബി किसानों की तरह ही किसान क्रेडिट कार्ड मिल रहा है। पीएम मत्स्य संपदा योजना के तहत मछुआरों की सामाजिक सुरक्षा भी सुनिश्चित हो रही है और उन्हें आधुनिक नावें भी मिल रही है। അതുപോലെ ആദ്യമായിട്ട് കൃഷിക്കാർക്ക് കൊടുക്കുന്നതുപോലെ തന്നെ മത്സ്യം ആ മീൻപിടുത്തക്കാർക്കും ആ ക്രെഡിറ്റ് കാർഡുകൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുകയാണ്। മത്സ്യ സമ്പദയുടെ അടിസ്ഥാനത്തിൽ ആ കൃഷിക്കാർക്ക് മത്സ്യപ്രവർത്തകർക്ക് സാമാജിക സാമൂഹികമായിട്ടുള്ള സുരക്ഷ നൽകുകയാണ്। അങ്ങനെ സാമൂഹികമായിട്ടുള്ള സുരക്ഷ നൽകുകയും അതോടൊപ്പം തന്നെ ആധുനികമായിട്ടുള്ള വള്ളങ്ങൾ അവർക്ക് കൊടുക്കുവാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്। പൂരേ ദേശ് മേ ജഹാ ജഹാ राज्यों में भी भाजपा की सरकारें हैं वहां तो तेजी से विकास हो रहा है, क्योंकि डबल इंजन की सरकार है। डबल इंजन की सरकार केरल का विकास को भी नई ऊंचाई पर पहुंचा सकती है। ये भाजपा की ताकत केरल के काम आने वाली है। भारत एवडियो बीजेपी सरकार അവിടെയൊക്കെ തന്നെ വികസനം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്। അതിന്റെ കാരണമെന്ന് പറയുന്നത് ഇരട്ട എഞ്ചിൻ സർക്കാരാണ്। തീർച്ചയായിട്ടും ഇരട്ട എഞ്ചിൻ സർക്കാർ ഉണ്ടാകുന്നത് ഈ കേരളത്തെ സംബന്ധിച്ചോളം വികസനം അത്യുജ്ജ്വലമായിട്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടി അതിന് ഗുണം ചെയ്യും। അത് തീർച്ചയായിട്ടും കേരളത്തിൽ ബിജെപിയുടെ ശക്തി കാണിക്കുക തന്നെ ചെയ്യും। കൊറോണ മഹാമാരി 100 साल के सबसे बड़े संकट के रूप में हमारे बीच आई। आज दुनिया के बड़े बड़े देश खाद्यान्न के संकट और कई गुना बड़ी महंगाई से जूझ रहे हैं। ये कोरोना महामारी ഏതാണ്ട് 100 വർഷ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി സങ്കടമായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വരികയുണ്ടായി। ഇന്ന് ലോകത്തിലെ വലിയ വലിയ രാജ്യങ്ങൾ ഭക്ഷ്യധാന്യത്തിന്റെ ക്ഷാമം അത് നേരിടുകയാണ്। മാത്രമല്ല വിലവർദ്ധനവ് കൊണ്ട് അവരെ തളർന്നുകൊണ്ടിരിക്കുകയാണ്। ഈ വൈശ്വിക മഹാമാരിക്ക് ദൗരാൻ പിഎം ഗരീബ് കല്യാൺ യോജനക്ക് തഹത്ത് കേരളക്ക് ലഗ്ഭഗ് 1.5 കറോഡ് ലോകോക്കോ हमारी सरकार मुफ्त राशन दे रही है। इस पर केंद्र सरकार ने 6000 करोड़ रुपए से ज्यादा खर्च किए हैं। ये विश्व महामारी काल घटो पीएम गरीब कल्याण योजना अस्थानी केरल कोटि जन सौजन्शन को കേന്ദ്ര സർക്കാർ ഏതാണ്ട് 6000 കോടി രൂപ കൂടുതലായിട്ട് ചെലവഴിച്ചു എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്। സങ്കട്ട് കേ ഈ സമയമേ ഭാരത് അപ്നി ഠോസ് നീതിയോ ഓർ നിർണയോ കേ വജഹ സേ വിശ്വമേ സ്ഥായിത്വ ഓർ വികാസ് കാ പ്രമുഖ കേന്ദ്ര ബൻകർ ഉഭരാ ഹൈ। ഈ ദുരന്തത്തിന്റെ കാലഘട്ടത്തിലോ ഭാരതം അതിന്റെ തനതായിട്ടുള്ള നീതിയുടെ അടിസ്ഥാനത്തിൽ നിർണായകമായിട്ടുള്ള രീതിയിൽ ഈ ലോകത്ത് ഏതാണ്ട്
വികസനത്തിന്റേതായിട്ടുള്ള പ്രമുഖ കേന്ദ്രമായിട്ട് ഈ ഭാരതം മാറിയിരിക്കുകയാണ് आप सबने अखबारों में शायद पढ़ा होगा, टीवी पे सुना होगा, देखा होगा, कल जो जीडीपी के आंकड़े आए हैं वो भारत के तेज विकास और रोजगार के बढ़ते हुए अवसर को दिखाते हैं। पिछले कुछ महीनों से जीएसटी के आंकड़े भी नए रिकॉर्ड बना रहे हैं। विकास कार्यों पर केंद्र सरकार लगातार अपना इन्वेस्टमेंट भी बढ़ा रही है। നിങ്ങൾ പത്രത്തിലും അതുപോലെ തന്നെ ടിവിയിലും നിങ്ങൾ വായിക്കുകയും കാണുകയും ചെയ്തിട്ടുണ്ടാകും. ഇന്നലെ ഏതാണ്ട് നമ്മുടെ ജി ഡി പിയുടെ ആ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാരതം ഏതാണ്ട് അതിവേഗത്തിൽ വികസനത്തിന്റെ മാർഗത്തിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. തൊഴിലവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അത് ആ ഒരു കാലഘട്ടത്തിൽ, ഈ ദുരന്തത്തിന്റെ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ജി എസ് ടിയുടെ ആ വളർച്ച നമുക്ക് കാണുവാൻ സാധിക്കും. തീർച്ചയായിട്ടും വികസനത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഏതാണ്ട് എല്ലാ രംഗത്തും മുതൽ മുടക്ക് നടത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. कि केरला के लोग अब बीजेपी को एक नई उम्मीद के रूप में देखने लगे हैं। ये केरला के लोग ये समझने लगे हैं कि भाजपा बदलाव लाने, देश और राज्य का विकास करने के लिए ईमानदारी से प्रयास करती है। കേരളത്തിലെ ജനങ്ങളോ ഭാരതീയ ജനതാ പാർട്ടിയെ ഒരു പുതിയ പ്രതീക്ഷയോടും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കാണുകയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നു, ഭാരതീയ ജനതാ പാർട്ടി മാറ്റം വരുത്തുന്നതിന് വേണ്ടി, ഈ രാജ്യത്ത് വികസനം കൊണ്ടുവരുന്നതിന് വേണ്ടി സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നു. आज तेज विकास की राह में, युवाओं की आकांक्षाओं की राह में अगर सबसे बड़ा कोई रोड़ा है, बहुत बड़ा रोड़ा है, तो वो रोड़ा है भ्रष्टाचार. मैंने इस 15 अगस्त को लाल किले से भी कहा था कि भ्रष्टाचार के खिलाफ നിർണായക ലഡായി കാ സമയ ആ ഗയാ ഹൈ. ഇന്ന് വികസനത്തിന്റെ മാർഗത്തിലോ, പ്രത്യേകിച്ച് യുവാക്കളുടെ പ്രതീക്ഷയുടെ മാർഗത്തിലോ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് അഴിമതിയാണ്. ഞാൻ ആഗസ്റ്റ് 15 ആ ചുവപ്പ് കോട്ടയിൽ നിന്നുകൊണ്ട് പറയുകയുണ്ടായി, ഈ അഴിമതിക്കെതിരെ നിർണായകമായിട്ടുള്ള യുദ്ധം നടത്തേണ്ട സമയമായിരിക്കുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി. ലേക്കിൻ ഹം യേ ബി ദേഖ് രഹേ കി ജേസേ ജേസേ ഭ്രഷ്ടാചാരിയോ പർ ആക്ഷൻ ഹോ രഹാ ഹൈ തോ ദേശ് കി രാജ്നീതി മേ നയാ പോളറൈസേഷൻ ബി ശുരൂ ഹോ ഗയാ ഹൈ. ഭ്രഷ്ടാചാര ഓർ ഭ്രഷ്ടാചാരിയോ കോ ബചാനേ കേ ലിയേ കുച്ച് രാജ്നീതിക് ദൽ खुल करके सामने आ गए हैं, संगठित होने का प्रयास कर रहे हैं. देश और केरला के लोगों को ये भ्रष्टाचारियों को बचाने वालों से लगातार सतर्क रहना है. അതുപോലെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും, എപ്പോഴൊക്കെ ഈ അഴിമതിക്കാർക്ക് നേരെ നടപടിയെടുക്കുന്നുണ്ടോ അപ്പോഴൊക്കെ രാഷ്ട്രീയത്തിൽ പുതിയ ധ്രുവീകരണം ഉണ്ടാകുകയാണ്. ആ അഴിമതിക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടി ചില രാഷ്ട്രീയ കക്ഷികൾ തുറന്ന് രംഗത്ത് ഇറങ്ങുകയാണ്. എനിക്ക് പറയുവാനുള്ളത്, ഈ രാജ്യത്തിലെയും അതുപോലെ തന്നെ കേരളത്തിലെയും ജനങ്ങൾ ഇത് മനസ്സിലാക്കിയിരിക്കണം, ഇതിനെപ്പറ്റി ബോധ്യമുള്ളവരായിരിക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. സാധ്യം हम ओणम का त्योहार मना रहे हैं, साथ साथ आज ऋषि पंचमी भी का दिन है.
आज ऋषि पंचमी के अवसर पर मैं देश के हर ऋषि संतान को नमन करता हूं। केरला की पवित्र धरती ने ऐसी अनेक महान संतानें देश को दी है जिन्होंने देश की चेतना को जागृत रखा। അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ഇന്ന് ഓണം ആഘോഷിക്കുകയാണ്. സന്തോഷത്തോടുകൂടി ഓണം ആഘോഷിക്കുന്ന അവസരത്തിലോ എനിക്ക് പറയുവാനുള്ളത് ഇന്ന് ഋഷി പഞ്ചമി കൂടിയാണ്. ഈ ഋഷി പഞ്ചമിയുടെ അവസരത്തിലോ തീർച്ചയായിട്ടും ഈ രാജ്യത്തെ ഋഷി വര്യന്മാരെ ഞാൻ നമിക്കുകയാണ്. കേരളത്തിലെ ഈ പവിത്രമായിട്ടുള്ള ഭൂമിയിൽ നിന്ന് അനേകം അനേകം ഈ ഋഷിവരന്മാരോ സംഭാവന ചെയ്തിട്ടുണ്ട്. ഈ ദേശത്തിന്റെ ഈ രാജ്യത്തിന്റെ ചേതനയെ ഉണർത്തുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹം അവരുടെ ശ്രമങ്ങളെ ഞാൻ സ്മരിക്കുകയാണ്. ആദി ശങ്കരാചാര്യജിനെ ജിസ് പ്രകാർ ഭാരത് കോ ഏക് സൂത്രമേ പിരോയ ഭാരത് കോ ആധ്യാത്മ സേ ജോഡ വോ ആജ് ഭി भारतीयता की मजबूत कड़ी है। ये मेरा सौभाग्य है। इस कार्यक्रम के बाद कुछ देर बाद मुझे उनके जन्म क्षेत्र में भी जाने का और उस पवित्र धरती को प्रणाम करने का सौभाग्य मिलेगा। ആദിശങ്കരന്‍ എങ്ങനെയാണോ ഭാരതത്തെ ഏകസൂത്രത്തിൽ കോർത്തെടുത്തത്, അതുപോലെ തന്നെ ആധ്യാത്മികതയിലൂടെ ഒന്നാക്കിയത് ഇന്നും അദ്ദേഹത്തിന്റെ ആ സംഭാവന മഹത്തരമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ഇന്ന് എനിക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം കിട്ടിയിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴോ ഞാൻ ശങ്കരാചാര്യയുടെ ജന്മസ്ഥലത്ത് പോകുകയാണ്. അദ്ദേഹത്തെ ഉണങ്ങുവാൻ വേണ്ടി പോകുകയാണ്. അതിനുവേണ്ടി എനിക്ക് തീർച്ചയായിട്ടും ആഹ്ലാദമുണ്ട്. आदि शंकराचार्य जी ने जो परंपरा स्थापित की उसको केरला से निकली अनेक विभूतियों ने आगे बढ़ाया, उसका विस्तार किया। पूज्य श्री नारायण गुरु, पूज्य श्री चट्टंपी स्वामीकल, पूज्य श्री अय्या वेंकुट स्वामीकल, पूज्य में महात्मा आयंकाली और अन्य गुरुओं ने समाज में फैली बुराइयों को दूर करने में बहुत ही अहम भूमिका निभाई है। आदि ശങ്കരാചാര്യയുടെ ആ പരമ്പര അദ്ദേഹം സ്ഥാപിച്ചതിന് ശേഷം കേരളത്തിൽ നിന്ന് അനേക ഋഷിവര്യന്മാർ അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുകയുണ്ടായി. ശ്രീ നാരായണ ഗുരു, ശ്രീ ചട്ടമ്പസ്വാമികൾ, ശ്രീ അയ്യ വൈകുണ്ഠസ്വാമികൾ, മഹാത്മാ അയ്യങ്കാളി അവർ, അതേപോലെ തന്നെ മറ്റുള്ള ഗുരുക്കന്മാര്, അവരെല്ലാം ഈ സമൂഹത്തിലെ ദുഷ്ടതകളെ ഇല്ലാതാക്കിക്കൊണ്ട്, അനാചാരങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. അവരുടെ ആ മഹത്തായിട്ടുള്ള സേവനം തീർച്ചയായിട്ടും സ്മരിക്കുകയാണ്. हम विकसित भारत के संकल्प को सिद्ध करेंगे। इसी कामना के साथ आप इतनी बड़ी तादाद में एयरपोर्ट पे आकर के स्वागत सम्मान कर रहे हैं, मैं आप सबका हृदय से आभार व्यक्त करता हूं और फिर एक बार ओणम की अनेक अनेक शुभकामनाएं देता हूं। अब पढ़ने ഈ മഹാന്മാരായിട്ടുള്ള വ്യക്തികളുടെ ആ ആശയത്തിന്റെ അടിസ്ഥാനത്തിലെ ഭാരതത്തെ പുതിയ ഒരു വികസന സങ്കല്പത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആ ലക്ഷ്യം നേടുവാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. എത്രയും വലിയ രീതിയിലോ ഈ എയർപോർട്ടിൽ തടിച്ചുകൂടിയിരിക്കുന്ന നിങ്ങൾക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി ഓണത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഭാരത് മാതാ കീ, ഭാരത് മാതാ കീ, ഭാരത് മാതാ കീ. ബഹുത് ബഹുത് ധന്യവാദ്.
ഓണത്തിന്റെ അവസരത്തിൽ നമ്മുടെ അതിഥിയായിട്ട് വന്നിരിക്കുന്ന പ്രധാനമന്ത്രിക്ക് ഈ കേരളത്തിന്റെ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന് ഓണക്കോടി നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ആദരിക്കുകയാണ്. ഓണക്കോടി കൊടുക്കുന്നു. സമയം വൈകിയതുകൊണ്ട് നന്ദി പ്രകടനമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രത്യേകമായി കൊച്ചിയുടെ പേരിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു.